നടൻ സിദ്ദിഖിന്റെ അറസ്റ്റ് ഉടനെന്ന് സൂചനാ സിദ്ദിഖിനായ അന്വേഷണ സംഘം കൊച്ചിയിൽ പരിശോധന നടത്തുകയാണ്. ഫ്ളാറ്റുകളിലും അതുപോലെ തന്നെ ഹോട്ടലുകളും ഒക്കെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിവേഗ പരിശോധന തന്നെയാണ് നടക്കുന്നത്. ജിജീഷ് ചേരുന്നുണ്ട്. ജിജീഷ്, സിദ്ദിഖിന്റെ അറസ്റ്റിന് അതിവേഗ നീക്കം തന്നെയല്ലേ അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്? പലയിടത്തും പരിശോധനകൾ നടത്തിയതായിട്ടാണ് വിവരം. ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ്? ഏതെങ്കിലും ഒരു ഹോട്ടൽ കേന്ദ്രീകരിച്ച് സിദ്ദിഖിനെ ലഭിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബന്ധുവിൻ്റെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത സുഹൃത്തുക്കളുടെ ആരുടെയെങ്കിലും വീട്ടിൽ സിദ്ദിഖ് ഉള്ളതായിട്ട് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ടോ? രജനി, അന്വേഷണ സംഘത്തിന് ചില വിവരങ്ങൾ, ചില സൂചനകൾ സിദ്ദിഖ് എവിടെ തങ്ങുന്നു എന്നത് സംബന്ധിച്ച് ലഭിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ പുറത്തുവിടുന്നില്ല. സംശയമുള്ള എല്ലായിടത്തും പരിശോധനകൾ നടത്തുകയാണ് നിലവിൽ അന്വേഷണ സംഘം ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഏറ്റവും ആദ്യം ഇവിടെ നമ്മൾ നിൽക്കുന്ന കുട്ടമശ്ശേരിയിലെ വീട്ടിലാണ് എത്തിയത്. ഇവിടെ കുടുംബ വീടാണ്, ഇവിടെ വന്നിരുന്നു. അതിനുശേഷം കാക്കനാട് അവിടെയും അന്വേഷണ സംഘം പരിശോധനയ്ക്ക് എത്തി. കാരണം ഈ ഒരു സംഭവത്തിന് ശേഷം, ഈ ആരോപണ വിധേയനായതിന് ശേഷം പോലും ഇവിടെ പലതവണ വന്നിരുന്നു എന്ന് തന്നെയാണ് നാട്ടുകാരടക്കം പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പരിശോധന നടത്തി. മാത്രമല്ല, ഈ ഒരു സാഹചര്യത്തിൽ കോടതിയിൽ നിന്ന് രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നു എന്ന് മാത്രമല്ല, സ്ത്രീത്വത്തെ മാനിക്കേണ്ടത് സംബന്ധിച്ച് അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ പോലും നടത്തി എന്ന വലിയൊരു വിമർശനം കോടതിയിൽ നിന്ന് ഉണ്ടാകുന്നു സിദ്ദിഖിനെതിരായി. അത്തരം ഒരു പശ്ചാത്തലത്തിൽ അറസ്റ്റ് എന്ന നടപടി തന്നെയാണ് അനിവാര്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള നീക്കങ്ങൾ ആണ് അന്വേഷണ സംഘം നടത്തുന്നത്. അങ്ങനെ ഇക്കാര്യത്തിൽ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ട സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ പീഡനം, ലൈംഗിക ചൂഷണം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തപ്പെട്ടു എന്നതുകൊണ്ട് തന്നെ റിമാൻഡിലേക്ക് പോവുക എന്നത് മാത്രമാണ് ഏക പോംവഴി. മുകേഷിന്റെ പോലെ, അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം ലഭിച്ച മുകേഷ് മുൻകൂർ ജാമ്യം ലഭിച്ചു എന്നതുകൊണ്ട് തന്നെ അറസ്റ്റിന് ശേഷം നടപടികൾ പൂർത്തിയാക്കി പുറത്തിറങ്ങിയതുപോലെ സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം അത്തരം നടപടികൾ പൂർത്തിയാക്കി പുറത്തിറങ്ങാൻ കഴിയില്ല, റിമാൻഡിലേക്ക് പോകേണ്ടി വരും. ഈ ഒരു സാധ്യത സാഹചര്യം ഒഴിവാക്കാനുള്ള എല്ലാ നീക്കങ്ങളുമാണ് സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം നടത്തുന്നത്. അങ്ങനെയാണ് നിയമവിദഗ്ധരുമായി കൂടിയാലോചനകൾ ഒരു ഭാഗത്ത് നടത്തുന്നു, നിയമവിദഗ്ധരുമായി നിരന്തരം ചർച്ചകൾ ഒരു ഭാഗത്ത് നടത്തുമ്പോൾ തന്നെയാണ് സുരക്ഷിതമായ ഒരു കേന്ദ്രത്തിലേക്ക്, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ കണ്ണിൽ പെടാത്ത, പെട്ടെന്ന് ചോദ്യം ചെയ്യലിന് വിധേയരായി അറസ്റ്റിലേക്ക് കടക്കാൻ കഴിയാത്ത വിധത്തിലുള്ള മറ്റൊരു സ്ഥലത്തേക്ക് സിദ്ദിഖ് മാറുകയും ചെയ്തിട്ടുള്ളത്. ഈ പരിശോധനയ്ക്ക് ആദ്യം അന്വേഷണ സംഘം എത്താൻ സാധ്യതയുള്ള ഭാഗങ്ങളിൽ നിന്നെല്ലാം തന്നെ ഈ നമ്മൾ നിൽക്കുന്ന കുട്ടമശ്ശേരിയിലെ വീട്ടിൽ നിന്നടക്കം നേരത്തെ തന്നെ മാറിയിരുന്നു. ഒപ്പം തന്നെയാണ് കാക്കനാടുള്ള വീട്ടിൽ നിന്നും മാറി അവിടെയും എത്തിയിട്ടില്ല. എന്നാൽ ചില ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് താമസിക്കാനുള്ള ഒരു സാധ്യത അന്വേഷണ സംഘം കാണുന്നുണ്ട്. അങ്ങനെ സിദ്ദിഖ് മുമ്പ് താമസിച്ചിട്ടുള്ള ആലുവയിൽ എത്തുമ്പോഴാണെങ്കിലും കൊച്ചി നഗരത്തിലാണെങ്കിലും തന്നെ താമസിക്കാൻ സാധ്യതയുള്ള ബന്ധങ്ങളുള്ള ചില ഹോട്ടലുകളിൽ അന്വേഷണ സംഘം പരിശോധനയ്ക്ക് എത്തി. എന്നാൽ അവിടെയൊന്നും തന്നെ സിദ്ദിഖ് ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇപ്പോൾ അന്വേഷണം നീളുന്നത്, അല്ലെങ്കിൽ പരിശോധനകൾ നീളുന്നത് എന്ന് പറയുന്നത് സിദ്ദിഖുമായി അടുപ്പമുള്ള ചില സുഹൃത്തുക്കൾ, അടുത്ത ബന്ധുക്കൾ എന്നിവരെ കേന്ദ്രീകരിച്ചു കൂടിയാണ്, അല്ലെങ്കിൽ അവരുടെ വീടുകളിലോ അവരുടെ സ്ഥാപനങ്ങളിലോ സിദ്ദിഖ് ഒളിവിൽ കഴിയാനുള്ള. ജിജീഷ്, സിദ്ദിഖിന്റെ ഫോൺ രേഖകൾ, സംഭാഷണങ്ങൾ ഈ അടുത്ത രണ്ട് ദിവസത്തെ എല്ലാം തന്നെ പോലീസ് ശേഖരിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടെ വരുന്നുണ്ട്. രജനി, ആരെല്ലാമായിട്ടാണ് സിദ്ദിഖ് ഈ ദിവസങ്ങളിൽ ബന്ധപ്പെട്ടിരുന്നത് എന്ന കാര്യം അത് പ്രധാനമാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഈ ഫോൺ കോൾ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുള്ളത്. അതിൽ അഭിഭാഷകരുമായി അടക്കം ഇക്കാര്യത്തിൽ സംഭാഷണങ്ങൾ നടന്നിട്ടുണ്ട്, സംസാരങ്ങൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ ഒളി സങ്കേതത്തിലേക്ക്, അല്ലെങ്കിൽ ഒളി കേന്ദ്രത്തിലേക്ക്, മറ്റൊരു സ്ഥലത്തേക്ക് താമസം പിടികൊടുക്കാതെ, പോലീസിന് പിടികൊടുക്കാതെ മാറണമെങ്കിൽ അത്തരത്തിലുള്ള അതിന് മുമ്പായി പലരുമായും സിദ്ദിഖ് സംസാരിച്ചിരിക്കാനുള്ള ഒരു സാധ്യത തന്നെ കാണുന്നുണ്ട്. അങ്ങനെ ആരെല്ലാമായിട്ടാണ് സിദ്ദിഖ് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ബന്ധപ്പെട്ടിരുന്നത്, ഈ ഒരു വിധിക്ക് ശേഷം ആരെയെങ്കിലും ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ, സാധാരണ അതിൽ ഈ ഒരു വിധി വന്നതിന് ശേഷം മാധ്യമങ്ങളടക്കം പ്രതികരണങ്ങൾ തേടാൻ വിളിച്ചപ്പോൾ പോലും ഫോണുകൾ, മൊബൈൽ ഫോണുകൾ, സിദ്ദിഖിൻ്റെതായ മൊബൈൽ ഫോണുകളെല്ലാം തന്നെ സ്വിച്ച് ഓഫ് ആയിരുന്നു. അതിന് മുമ്പ് തന്നെ സിദ്ദിഖ് ഇവിടെ നിന്ന് മാറാനാണ് സാധ്യത. കാരണം ഈ ഒരു കേസിൻ്റെ ഗൗരവം സിദ്ദിഖ് നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഈ കാര്യത്തിൽ തനിക്ക് മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വിരളമാണ് എന്ന് സിദ്ദിഖ് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ നിയമ നടപടികളിലേക്ക്, അല്ലെങ്കിൽ പ്രതിരോധിക്കാനുള്ള നിയമ നടപടികളിലേക്ക് സിദ്ദിഖ് കടന്നത്. ജാമ്യം നിഷേധിക്കപ്പെടുകയാണെങ്കിൽ എന്ത് എന്നത് സംബന്ധിച്ചുള്ള ആലോചനകളും പല ഘട്ടങ്ങളിലും പല തവണകളിലും ആയിട്ട് സിദ്ദിഖ് പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ചില അഭിഭാഷകരുമായി ഇക്കാര്യത്തിൽ
പലതവണ കൂടിക്കാഴ്ചകൾ നടത്തി അഭിഭാഷകരുമായി സംസാരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇക്കാര്യത്തിൽ പകർപ്പ് വന്നതിന് ശേഷം, ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള കോടതിയുടെ പകർപ്പ് വന്നതിന് ശേഷം സുപ്രീംകോടതി അടക്കം സമീപിച്ചുകൊണ്ട് അനുകൂല ഉത്തരവ് നേടാൻ കഴിയുമോ, അല്ലെങ്കിൽ അറസ്റ്റ് തടയാനുള്ള മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള എത്രമാത്രം സാധ്യതകളുണ്ട് എന്നത് തന്നെയാണ് സിദ്ദിഖ് പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സിദ്ദിഖിന്റെ മൊബൈൽ ഫോൺ വിവരങ്ങൾ കൂടി അന്വേഷണ സംഘം പരിശോധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ആരെയെല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ട്, ആരെല്ലാമായി സംസാരിച്ചിട്ടുണ്ട് എന്നീ കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അത്തരത്തിൽ സിദ്ദിഖ് സംസാരിച്ചതായി കണ്ടെത്തിയ ആളുകളെ അവരെയും നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട് പോലീസ്. അങ്ങനെ അറസ്റ്റിലേക്ക് കടക്കുക, അറസ്റ്റ് അതിവേഗത്തിൽ തന്നെ നടത്തുക എന്ന ഒരു ഘട്ടത്തിലേക്ക് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നു. അതിനുള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ വേഗം തന്നെ സിദ്ദിഖിനെ കണ്ടെത്തിക്കൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തുക എന്ന ഒരു ഘട്ടത്തിലേക്ക് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘവും കൊച്ചി പോലീസും എല്ലാം തന്നെ കടന്നിട്ടുള്ളത്. വ്യാപകമായ ഒരു തെരച്ചിൽ, വ്യാപകമായ ഒരു പരിശോധന ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ട്. എന്നാൽ സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ഒളിവിൽ തുടർന്നുകൊണ്ട് നിയമ നടപടികൾ അനുകൂലമായ സാഹചര്യത്തിൽ മാത്രം പുറത്തേക്ക് വരിക, അല്ലെങ്കിൽ ഒളിവിൽ തുടരുക, ചോദ്യം ചെയ്യാൻ തന്നെ വിളിച്ചു വരുത്തിയതിന് ശേഷം ഉണ്ടാകുന്ന അറസ്റ്റ് നടപടികൾ ഒഴിവാക്കുക, റിമാൻഡിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം പരമാവധി ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിരോധ നടപടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള നീക്കങ്ങൾ സിദ്ദിഖ് നേരത്തെ തന്നെ ആരംഭിക്കുകയും ചെയ്തിരുന്നത്. മുകേഷിനെ സംബന്ധിച്ചിടത്തോളം നേരെ വിപരീതമായിരുന്നു നിയമ നടപടികൾ. കാരണം മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു, 3 മണിക്കൂറിന് ശേഷം അറസ്റ്റ് എന്നത് ഒരു നടപടിക്രമം മാത്രമായി പൂർത്തിയാക്കുകയായിരുന്നു അവിടെ പ്രത്യേക അന്വേഷണ സംഘം ചെയ്തിരുന്നത്. ജി പൂങ്കുഴലി 3 മണിക്കൂറിലധികം നേരിട്ട് തന്നെ ചോദ്യം ചെയ്തു. അതിനുശേഷം അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തി. നിയമ നടപടികളെല്ലാം തന്നെ അറസ്റ്റിന് ശേഷം ഒരു വ്യക്തിക്ക് വേണ്ട എല്ലാ നടപടികളും അത് പൂർത്തിയാക്കിയ ശേഷം മുകേഷിനെ വിട്ടയക്കുകയും ചെയ്തു. എന്നാൽ ഇവിടെ സ്ഥിതി സമാനമായ ഒരു ഘട്ടത്തിലല്ല, അല്ലെങ്കിൽ സാഹചര്യമല്ല, മറിച്ച് സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം റിമാൻഡ് എന്നത് തന്നെയാണ് ചോദ്യം ചെയ്യലിന് ശേഷം പോലീസിന്റെ പിടിയിലായാൽ മുന്നിലുള്ള ഏക വഴി എന്നതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം ഇനി മേൽക്കോടതിയിൽ നിന്ന് ശേഖരിക്കുക, തേടുക എന്നത് തന്നെയാണ് സിദ്ദിഖ് ആലോചിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഏറ്റവും സുരക്ഷിതനായി അതുവരെ ഇരിക്കുക, അല്ലെങ്കിൽ രഹസ്യ സങ്കേതത്തിൽ അതുവരെ തുടരുക എന്ന തീരുമാനമെടുത്തിരിക്കുന്നത്. ആലുവയിലെയും കൊച്ചി നഗരത്തിലെയും എല്ലാം തന്നെ ഹോട്ടലുകളിൽ തുടർച്ചയായ ഒരു പരിശോധന അന്വേഷണ സംഘം ഇവിടെ നടത്തുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ വീട്ടിൽ ജീവനക്കാർ പോലുമില്ല, മറ്റ് ആരും തന്നെ ഈ ഒരു ഭാഗത്തില്ല, കുടുംബാംഗങ്ങളോ ജീവനക്കാരോ ഒന്നും തന്നെ ഇല്ല. എല്ലാവരും ഒരുമിച്ച് ഇവിടെ നിന്ന് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെയെല്ലാം ചോദ്യം ചെയ്യുകയോ അവരിൽ നിന്ന് വിശദാംശങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കുകയോ ചെയ്യുന്ന ഒരു സ്ഥിതി വരും എന്നതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഒരുമിച്ച് മാറി നിൽക്കുന്നത് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുകയും ചെയ്യുന്നത്. സിദ്ദിഖ് താമസിച്ചിരുന്ന, പല ഘട്ടങ്ങളിലും സിദ്ദിഖ് വന്നിരുന്ന ഒരു വീടാണ് ഇവിടെ ഉള്ള ഈ റെസിഡൻസ് അസോസിയേഷൻ 82A നമ്പറിലുള്ള ഈ വീട്ടിലായിരുന്നു സിദ്ദിഖ് ഇവിടെ താമസിച്ചിരുന്നത്. പല ഘട്ടങ്ങളിലും താമസം ഇവിടം കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ശരി, ജിജീഷിലേക്ക് എത്താം. അതിവേഗം അറസ്റ്റിലേക്ക് നീങ്ങാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. എന്തായാലും ഒളിവിൽ കഴിയുന്ന സ്ഥലം, സിദ്ദിഖ് ഒളിവിൽ കഴിയുന്ന സ്ഥലം തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നുണ്ട്. എവിടെയാണ് എന്നുള്ള കാര്യം അന്വേഷണ സംഘം പുറത്ത് വിട്ടിട്ടില്ല. രേഷ്മയിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് വിധി പകർപ്പിൻ്റെ ആ ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രേഷ്മ, ഈ ഒരു സിദ്ദിഖിൻ്റെ കേസിൽ ഇന്ന് ഉണ്ടായ നടപടികൾ, അത് സർക്കാരിന് കൂടെ അതിരൂക്ഷമായി വിമർശിക്കുന്നതായി. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ 5 വർഷം അടയിരിക്കുകയായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് കോടതി. ഒപ്പം ഇനി നമുക്കറിയേണ്ടത് സിദ്ദിഖിൻ്റെ കാര്യത്തിൽ സുപ്രീം കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്നുണ്ടായ വാദമുഖങ്ങൾ, അഭിഭാഷകർ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ തന്നെ സുപ്രീം കോടതിയിലും കണക്കിലെടുക്കുകയല്ലേ ചെയ്യുന്നത്? കാരണം സിദ്ദിഖിൻ്റെ അഭിഭാഷകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമാണ്, ഇതിന് കൃത്യതയായ ഒരു തെളിവ് ഇല്ല, അന്വേഷണ സംഘം കെട്ടിച്ചമച്ചതാണ്. ആ രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ തന്നെ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഇന്ന് സിദ്ദിഖിൻ്റെ അഭിഭാഷകൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തന്നെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യമാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായത്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ തന്നെ സുപ്രീം കോടതിയിലും ആവർത്തിക്കുകയല്ലേ ചെയ്യുന്നത്? രജനി, ഈ സുപ്രീം കോടതിയിൽ പോകാനുള്ള നീക്കങ്ങളൊക്കെ തന്നെ സിദ്ദിഖിന്റെ അഭിഭാഷകർ നടത്തുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹൈക്കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സമയത്ത് പറഞ്ഞിട്ടുള്ള നിരീക്ഷണങ്ങളും വിലയിരുത്തലുകളും ഒക്കെ തന്നെയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു തിരിച്ചടി ഉണ്ടാകുമോ എന്ന കാര്യം അഭിഭാഷകർ വിലയിരുത്തുന്നുണ്ട്. എന്തായാലും അടിയന്തരമായിട്ടുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഒരു ഘട്ടം, ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് മേൽക്കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ്. നേരത്തെ രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ
ഈ ഹൈക്കോടതിയിൽ വാദപ്രതിവാദങ്ങൾ നടന്ന വേളയിൽ സിദ്ദിഖ് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു വാദമാണ് ഈ ഇരയായിട്ടുള്ള പെൺകുട്ടി, അതായത് നടിയുടെ അവിശ്വാസ്യത, അതായത് ആ പെൺകുട്ടിയുടെ മൊഴികൾക്ക് വിശ്വാസമില്ല എന്ന തരത്തിലുള്ള വാദഗതികളായിരുന്നു സിദ്ദിഖിന്റെ അഭിഭാഷകർ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. നേരത്തെ ഈ പെൺകുട്ടി എന്ന് പറയുന്ന പരാതിക്കാരി അവര് നേരത്തെ പലർക്കുമെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരെ വിശ്വാസത്തിൽ കണക്കിലെടുക്കാനാകില്ല എന്നുള്ളതായിരുന്നു ഈ സിദ്ദിഖിന്റെ അഭിഭാഷകർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വാദം. പക്ഷെ ആ വാദഗതികൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. അവർ ഏത് തരത്തിലുള്ള ലൈംഗികാതിക്രമത്തിന് ഇരയായി എന്ന് വിചാരിച്ചുകൊണ്ട് അവരുടെ സ്വഭാവ ശുദ്ധി അല്ലെങ്കിൽ സ്വഭാവത്തെ വിലയിരുത്താനുള്ളത് ശരിയല്ല. മാത്രവുമല്ല അവരെ അവരെ നിശബ്ദയാക്കുവാനുള്ള, അതായത് അവരെ ഏത് വിധത്തിലും നിശബ്ദയാക്കുവാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പ്രതി ഈ ഒരു വാദഗതികൾ ഉന്നയിക്കുന്നത് എന്നുള്ള നിരീക്ഷണവും ജസ്റ്റിസ് സി എസ് ഡൈസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നേരത്തെയുള്ള ഈ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിയ അല്ലെങ്കിൽ ഹാജരാക്കിയിട്ടുള്ള തെളിവുകൾ അത് സിദ്ദിഖിന് എതിരാണ്. കാരണം ഈ മസ്കറ്റ് ഹോട്ടലിലെ തെളിവെടുപ്പ് പൂർത്തീകരിച്ച സമയത്ത് അന്വേഷണ സംഘത്തിന് സിദ്ദിഖിനെതിരായിട്ടുള്ള സാഹചര്യ തെളിവുകൾ ലഭിച്ചിരുന്നു. മാത്രവുമല്ല ഈ പെൺകുട്ടി പറഞ്ഞിരുന്ന മൊഴിയിലും അതോടൊപ്പം ഈ പരാതിയിലും ഉന്നയിച്ചിരുന്ന കാര്യങ്ങൾക്ക് അത് സാധൂകരിക്കുന്ന തെളിവുകൾ പിന്നീടും അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഹൈക്കോടതിയിലും പ്രോസിക്യൂഷൻ തെളിവുകൾ എന്നുള്ള രീതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. കൂടാതെ കസ്റ്റോഡിയൽ ഇന്റർവഗേഷൻ, കസ്റ്റഡിയിൽ പ്രതിയെ ചോദ്യം ചെയ്യണമെന്നുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഉന്നയിച്ച വാദഗതി സിദ്ദിഖിനെതിരായിട്ടുള്ള തെളിവുകൾ തന്നെയായിരുന്നു. പ്രോസിക്യൂഷന്റെ ആ വാദഗതി അംഗീകരിച്ചതിനൊപ്പം തന്നെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങളും ഈ ഉത്തരവിൽ ഹൈക്കോടതി നിരീക്ഷണമെന്നുള്ള രീതിയിൽ നടത്തിയിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമുണ്ടായ പല ആരോപണങ്ങളും ഈ ഒരു കേസിൽ എന്ന പോലെ തന്നെ പല പരാതികളും ഉയർന്നു വന്നിട്ടുണ്ട്. ആ പരാതികളിൽ SIT അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം തുടരുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 2019 സമർപ്പിച്ചതിന് ശേഷം 5 വർഷത്തോളം ഒരു നിശബ്ദത സർക്കാർ പാലിച്ചു. പക്ഷെ കൂടുതലായിട്ടുള്ള പരാമർശങ്ങൾ താൻ നടത്തുന്നില്ല എന്നാണ് ജസ്റ്റിസ് CS നൈസ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സിംഗിൾ ബെഞ്ച് കൂടുതൽ നിരീക്ഷണങ്ങളിലേക്ക് കടക്കുന്നില്ല എന്നാണ്. പക്ഷെ സർക്കാരിനെ എതിരെ പരാമർശം അല്ലെങ്കിൽ വിമർശനം നടത്തിയതിനു ശേഷമാണ് ഈ വിധി പകർപ്പിൽ അല്ലെങ്കിൽ വിധിയിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നു എന്നുള്ള വരികൾ ഹൈക്കോടതി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ പറയുന്ന സിദ്ദിഖിനെതിരെ പ്രഥമ ദൃഷ്ടിയെ തന്നെ കുറ്റകൃത്യത്തിൽ പങ്കുണ്ട് എന്ന് തെളിയിക്കുന്ന തെളിവുകൾ ഉണ്ടെന്നും ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ കൃത്യമായിട്ടുള്ള കസ്റ്റോഡിയൽ ഇന്റർവഗേഷൻ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ പ്രതിയെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഈ കേസ് ശരിയായ വിധം അന്വേഷിക്കണമെങ്കിലും പ്രതിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പ്രതിയുടെ ലൈംഗികശേഷി പരിശോധിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഹൈക്കോടതി ഈ ഉത്തരവിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മേൽക്കോടതിയെ സമീപിക്കാനുള്ള നീക്കങ്ങൾ, ഇവിടെ ഒരു കാര്യം നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. ഇന്ന് കോടതിയുടെ നിരീക്ഷണം, പരാതിക്കാരുടെ അതിജീവനമാണ് പ്രധാനം എന്നുള്ളത്. രജനി, ഇരകൾ എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയതിന് ശേഷം ഈ പറയുന്ന ഇരകൾ അതിജീവിതമാരായിട്ട് മുന്നോട്ട് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി എന്ന് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇരകളുടെ അതിജീവനം ഇക്കാര്യത്തിൽ പ്രധാനമാണെന്നും ഏത് സ്ത്രീയാണെങ്കിലും അവർ താഴ്ന്ന വിഭാഗത്തിലോ ഉയർന്ന വിഭാഗത്തിലോ പെട്ട ആളാണെങ്കിൽ കൂടി വിഭാഗം കൊണ്ട് തരംതിരിക്കാതെ അവർക്ക് ബഹുമാനം നൽകേണ്ടതാണെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല ഇരയ്ക്ക് പൂർവ്വകാലത്തിൽ മറ്റേതെങ്കിലും ഈ ഇത്തരം ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കേസുകളിൽ അവർ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവർ ലൈംഗികാതിക്രമത്തിന് ഇരയായി എന്നതിന്റെ അവർ ആ ഒരു അവിശ്വാസത്തിൽ അത് എടുക്കേണ്ട കാര്യമില്ലെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. സിദ്ദിഖ് ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം, നേരത്തെ പലർക്കുമെതിരെ ഈ പെൺകുട്ടി ആരോപണങ്ങൾ, തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചു. അതുകൊണ്ട് തന്നെ അവരുടെ സ്വഭാവത്തെ, അവരുടെ രീതികളെ, അവരുടെ ക്യാരക്ടറിനെ അങ്ങനെ വിശ്വാസത്തിൽ കണക്കിലെടുക്കാനാകില്ല എന്നുള്ളതായിരുന്നു. അത്തരത്തിലുള്ള ഒരു വ്യക്തിഹത്യ പാടില്ലെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അത് ശരിയായ രീതിയല്ല, അത് അനാവശ്യമാണ്. മാത്രമല്ല ഈ പരാതി നൽകുവാനായിട്ടുള്ള കാലതാമസം, അതും സിദ്ദിഖ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച സമയത്ത് വാദം എന്നുള്ള രീതിയിൽ ഉന്നയിച്ചിരുന്നു. അതും ഹൈക്കോടതി എതിർത്ത് പറഞ്ഞിട്ടുണ്ട്. പരാതി നൽകുവാനായിട്ട് കാലതാമസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു കുറ്റമായിട്ട് കണക്കാക്കേണ്ടതില്ല, മറിച്ച് ആ കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി, അതിനെ തക്ക സാധൂകരിക്കുന്ന തെളിവുകൾ ഉണ്ടെങ്കിൽ അതും കൂടി കണക്കിലെടുക്കേണ്ടതാണെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ സിദ്ദിഖിനെതിരായിട്ട്
സാഹചര്യ തെളിവുകളും പ്രഥമ ദൃഷ്ട്യാ കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെന്ന സാക്ഷിമൊഴികളും അടക്കം പരിശോധിച്ചുകൊണ്ടാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയിരിക്കുന്നത്. ഇനി സിദ്ദിഖിനെ സംബന്ധിച്ചുള്ളത് നിയമപരമായിട്ടുള്ള ഒരു പോരാട്ടം എന്ന് പറയുന്നത് ഇതിനിടയിൽ തന്നെ സുപ്രീം കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ്. അതിനുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഈ വിധിപ്പകർപ്പ് ലഭിച്ചതിന് ശേഷം സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് അഭിഭാഷകർ പറഞ്ഞത്. പക്ഷേ അതിലൊരു പ്രശ്നമുള്ളത് ഈ ഹൈക്കോടതി വിധിപ്പകർപ്പിൽ പറഞ്ഞിട്ടുള്ള നിരീക്ഷണങ്ങളൊക്കെ തന്നെ ഏതെങ്കിലും വിധത്തിൽ തിരിച്ചടിയാവുകയാണെങ്കിൽ ഒരുപക്ഷെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാധ്യത വിരളമായിരിക്കും. എന്തായാലും സുപ്രീം കോടതി അടിയന്തരമായിട്ട് സമീപിച്ചുകൊണ്ട് മുൻകൂർ ജാമ്യം നേടിയെടുക്കുക, ഇടക്കാല മുൻകൂർ ജാമ്യം നേടിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് ഇനി സിദ്ദിഖിന് മുന്നിലുള്ളത്. എന്തായാലും സിദ്ദിഖിനെതിരെയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഈ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. തീർച്ചയായിട്ടും കുറ്റകൃത്യത്തിൽ സിദ്ദിഖിന് പ്രഥമ ദൃഷ്ടിയ പങ്കുണ്ട് എന്ന് തന്നെയാണ് ഹൈക്കോടതി നിരീക്ഷണം ഉണ്ടായിരുന്നത്. സിദ്ദിഖിന് കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്യുന്നത് അനിവാര്യമാണ്. ഒപ്പം പരാതിക്കാരിക്കെതിരായ സിദ്ദിഖിന്റെ വാദങ്ങളും കോടതി തള്ളിയിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ചും കോടതി പരാമർശം ഉണ്ടായിരുന്നു. റിപ്പോർട്ടിൽ സർക്കാർ 5 വർഷം മൗനം പാലിച്ചെന്നും കോടതി പറഞ്ഞു. എന്തായാലും ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അതിജീവിതകർക്ക് അല്ലെങ്കിൽ പരാതിക്കാർക്ക് ഒരു ധൈര്യം കിട്ടി എന്നുള്ള കാര്യം കൂടെ ഹൈക്കോടതി പറയുന്നുണ്ട്. എന്തായാലും ജിജീഷിലേക്ക് കൂടെ പോകേണ്ടത് ജിജീഷ് അതിവേഗ നടപടികളിലേക്ക് കടക്കുക തന്നെയാണ് പോലീസ്. എന്തായാലും സിദ്ദിഖ് ഒളിവിലുള്ള സ്ഥലം കണ്ടെത്തിയെന്ന് പറയുമ്പോഴും അത് പുറത്തുവിടാൻ തയ്യാറാകുന്നില്ല അന്വേഷണ സംഘം എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്ന് തന്നെ കരുതേണ്ടത്. രജനി, ഏറ്റവും വേഗത്തിലുള്ള ഒരു അറസ്റ്റിനുള്ള സാധ്യത തന്നെയാണ് തെളിയുന്നത്. കൃത്യമായി തന്നെ സിദ്ദിഖ് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ പരിശോധനയ്ക്ക് എത്തിയ അന്വേഷണ സംഘത്തിന് എവിടെ സിദ്ദിഖ് ഇപ്പോൾ ഉണ്ട് എന്നത് സംബന്ധിച്ച കൃത്യമായ വിവരം ലഭിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ സിദ്ദിഖ് ഉള്ള സ്ഥലം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അടുത്ത ഘട്ടത്തിൽ അറസ്റ്റ് എന്ന ഒരു നടപടിയിലേക്ക് അല്ലെങ്കിൽ ചോദ്യം ചെയ്തതിന് ശേഷം അറസ്റ്റ് എന്ന ഒരു ഘട്ടത്തിലേക്ക് തന്നെയായിരിക്കും കടക്കുകയും ചെയ്യുക. എന്നാൽ സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി പോലീസിന്റെ പിടിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് തുടർ നിയമ നടപടികൾ പൂർത്തിയാക്കുക, സുപ്രീം കോടതിയെ സമീപിക്കുക, അവിടെ നിന്ന് മുൻകൂർ ജാമ്യം തേടുക, മുൻകൂർ ജാമ്യം തേടിയ ശേഷം മാത്രം അന്വേഷണ സംഘത്തിന്റെ മുന്നിലേക്ക് എത്തുക. അങ്ങനെ ഇന്ന് മുകേഷിനെ ചോദ്യം ചെയ്തതിന് സമാനമായ രീതിയിൽ ചോദ്യം ചെയ്തതിന് ശേഷം അറസ്റ്റ് എന്നത് ഒരു നടപടിക്രമം മാത്രമാക്കി മാറ്റിക്കൊണ്ട് പുറത്തേക്കിറങ്ങുന്ന ഒരു സാഹചര്യം അനിവാര്യമാക്കുക അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായും സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളമുള്ള നീക്കം എന്ന് പറയുന്നത്. അങ്ങനെയാണ് സിദ്ദിഖ് നിയമനീക്കങ്ങൾ നിയമവിദഗ്ധരുമായുള്ള ആലോചനകളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നിരവധി തവണ പല നിയമവിദഗ്ധരുമായി സംസാരിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളിൽ പലരും സിദ്ദിഖിനെ നേരിട്ട് നിരന്തരമായി തന്നെ ഈ മൊബൈൽ ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഫോൺ പരിശോധനകളിൽ നിന്ന് അക്കാര്യങ്ങൾ കൂടുതൽ അന്വേഷണ സംഘത്തിന് വ്യക്തമാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എവിടെയായിരിക്കും ഒളിവിൽ പാർക്കുക അല്ലെങ്കിൽ ഒളിവിൽ താമസിക്കുക എന്ന് സംബന്ധിച്ച് തന്നെയാണ്. കാരണം നഗരത്തിലെ ചില ഹോട്ടലുകളും ഒപ്പം തന്നെ ആലുവ ഭാഗത്തുള്ള ഹോട്ടലുകൾ, ബന്ധുക്കൾ, അടുത്ത ബന്ധുക്കളുടെ വീടുകൾ, ചില സുഹൃത്തുക്കളുടെ വീടുകൾ എന്നിവിടങ്ങളിലെല്ലാം തന്നെ അന്വേഷണ സംഘം പരിശോധനയ്ക്ക് എത്തിയിരുന്നു. സിദ്ദിഖ് മാറി താമസിക്കുന്നത് സിദ്ദിഖിനെ തിരിച്ചറിയാൻ പെട്ടെന്ന് ആളുകൾ തിരിച്ചറിയാൻ കഴിയാത്ത അല്ലെങ്കിൽ അത്തരം ഭാഗങ്ങളിൽ സിദ്ദിഖ് എത്തിയാൽ പോലും അറിയാത്ത വിധത്തിൽ ഈ ഒരു ജില്ലയുടെ ഏതെങ്കിലും ഭാഗത്തുള്ള ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ ഫ്ളാറ്റിലോ വീട്ടിലോ സിദ്ദിഖ് തുടരുന്നു എന്നൊരു സൂചന തന്നെയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുകയും ചെയ്യുന്നത്. കാരണം കോടതിയിൽ നിന്ന് രൂക്ഷമായ വിമർശനങ്ങളും പരാമർശങ്ങളും സിദ്ദിഖിനെതിരെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് മുൻകൂർ ജാമ്യ അപേക്ഷയുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചപ്പോൾ നൽകിയ പല വാദഗതികളും അത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതും പരാതിക്കാരിയെ മോശക്കാരിയാക്കാനുള്ള ഒരു ത്വര ഒരു വാദങ്ങളിൽ ഉടനീളം കാണാമെന്ന ഒരു വിലയിരുത്തലായിരുന്നു പ്രധാനമായും കോടതി ഇന്ന് നടത്തിയത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പരാതിക്കാരെ അവഹേളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവർക്കെതിരെ മോശം പരാമർശങ്ങൾ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടോ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നതിനെയാണ് കോടതി പ്രധാനമായും വിമർശിച്ചത്. മാത്രമല്ല ഇതിൽ പ്രാഥമികമായ ചില തെളിവുകളും വിവരങ്ങളും എല്ലാം തന്നെ കൂടുതലായി കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നു. ആ മൊഴികളിൽ ഉടനീളം തന്നെ വിശ്വാസയോഗ്യമായ അല്ലെങ്കിൽ പൊരുത്തപ്പെട്ടു പോകുന്ന നിരവധി ഘടകങ്ങൾ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞു. ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയതായി പറയുന്ന കേന്ദ്രം, ഹോട്ടൽ, അവിടേക്ക് എത്തിയ തീയതി അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ വ്യക്തത വരുത്താൻ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ സിദ്ദിഖിനെതിരായ തെളിവുകൾ, മൊഴികൾ അത് കൂടുതൽ ശക്തമാണ്. ഏറ്റവും ബലപ്പെട്ട തെളിവുകൾ തന്നെയാണ് ഉള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കാര്യങ്ങളെല്ലാം തന്നെ എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമാണ് സിദ്ദിഖിനുള്ള മുൻകൂർ
ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. അടുത്തേക്ക് അന്വേഷണ സംഘം എത്തിയതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. സിദ്ദിഖ് ഒളിവിൽ കഴിയുന്ന സ്ഥലം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എവിടെയാണ് എന്നുള്ള ഒരു കാര്യം പുറത്തു വിട്ടിട്ടില്ല. എന്തായാലും അതിവേഗ നടപടികളിലേക്ക്, അറസ്റ്റ് നടപടിയിലേക്ക് കടക്കാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. സിദ്ദിഖിന്റെ അറസ്റ്റ് ഉടനെന്ന് സൂചന. സിദ്ദിഖ് എവിടെയാണ് ഉള്ളത് എന്ന് സംബന്ധിച്ച് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അവിടേക്ക് അന്വേഷണ സംഘം നീങ്ങുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കാക്കനാട്ട് വീട്ടിൽ നിന്നും മിഥുൻ മുരളി കൂടെ ചേരുന്നുണ്ട്. മിഥുൻ, കൊച്ചിയിലെ നേരത്തെ ജിജീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആലുവ കുട്ടുമശ്ശേരിയിലെ വീട്ടിൽ സിദ്ദിഖ് ഇല്ല, അവിടെ ആൾതാമസം ഇല്ലാത്തതുപോലെയാണ്, അടച്ചിട്ടിരിക്കുകയാണ്, പുറത്തുനിന്ന് പൂട്ടിയ രീതിയിലാണ് കാണുന്നത്. കാക്കനാട്ടും സമാനമായ സ്ഥലം തന്നെയാണ്. പക്ഷേ എന്തായാലും ഇപ്പോൾ അന്വേഷണ സംഘം സിദ്ദിഖുള്ള സ്ഥലം കണ്ടെത്തി എന്ന് പറയുന്നുണ്ട്. പക്ഷേ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. അത് പുറത്തു വിട്ടിട്ടുമില്ല. എന്തായാലും അറസ്റ്റ് ഉടനെന്ന് തന്നെയാണ് സൂചന. ഇപ്പോൾ ഈ കാക്കനാട്ട് വീട് പരിസരത്ത് നിന്നും ആരെങ്കിലും ഇതിന് ഈ കാക്കനാട്ട് വീട്ടിലേക്ക് സിദ്ദിഖ് എപ്പോഴാണ് അവസാനമായി വന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടോ? ഈ നേരത്തെ പറഞ്ഞതുപോലെ ജിജീഷ് ആലുവയിലെ വീട്ടിൽ നിന്നും റിപ്പോർട്ട് ചെയ്തതിന് സമാനമായ രീതിയിൽ തന്നെ ഒരു ആൾതാമസം ഇല്ലാത്ത വീടിൻ്റെ പശ്ചാത്തലമാണ് ഇവിടെ കാക്കനാട്ടെ അദ്ദേഹത്തിൻ്റെ വീടിനുമുള്ളത്. ആലുവയിൽ കുടുംബ വീടാണ്, കാക്കനാടാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം വീടുള്ളത്. ഈ സ്വന്തം വീടും പൂട്ടിയിട്ട നിലയിൽ ആൾതാമസമില്ലാത്ത രീതിയിൽ തന്നെയാണ്. ഇവിടെ ഒരു വാച്ച്മാൻ സംവിധാനമൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്നുമെല്ലാം ഉൾപ്പെടെയുള്ള മേഖലകൾ മുഴുവൻ പൂട്ടിയിട്ട നിലയിലാണ്. ഗേറ്റ് അടച്ചു പൂട്ടിയിട്ട ദിവസങ്ങളായി ഇവിടെ ആൾതാമസമില്ല എന്ന പ്രതീതിയിൽ ഉളവാക്കുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ അന്തരീക്ഷമുള്ളത്. പക്ഷേ ഇന്നലെ വൈകിട്ട് വരെ സിദ്ദിഖ് ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരിക്കുന്നത്. ഈ വീട് കേന്ദ്രീകരിച്ചുകൊണ്ടും രാവിലെ മുതൽ തന്നെ അന്വേഷണ സംഘം നിരീക്ഷണം നടത്തുന്നുണ്ട്. സിദ്ദിഖ് എത്തിപ്പെടാൻ സാധ്യതയുള്ള സിനിമാ ബന്ധങ്ങൾ, മറ്റ് കുടുംബ സുഹൃത്തുക്കൾ, ബന്ധുമിത്രാദികൾ അടക്കമുള്ള ആളുകളുടെ ഹോട്ടലുകൾ, വീടുകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരുന്നത്. പോലീസ് നടത്തിക്കൊണ്ടിരുന്നത് ജാമ്യഹർജി തള്ളാൻ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ വിമാനത്താവളങ്ങളിലടക്കം പരിശോധനകൾ നടത്താനും അന്വേഷണ സംഘം ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇനി വിദേശ വിമാനത്താവളങ്ങളിലേക്ക് വിദേശത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെയും ഇദ്ദേഹത്തെ തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ലുക്ക് ഔട്ട് സർക്കിളുകളും നോട്ടീസുകളും പുറപ്പെടുവിക്കുന്നതിനുള്ള ഒരുക്കങ്ങളും രാവിലെ മുതൽ തന്നെ അന്വേഷണ സംഘം പുറപ്പെടുവിച്ചിരുന്നു. എന്തായാലും ഇത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന കാക്കനാട്ടെ പടമുകൾ ഉള്ള വീട്, അദ്ദേഹത്തിൻ്റെ വീട് പൂട്ടിയിട്ട നിലയിൽ, പൂർണ്ണമായും അടച്ചു പൂട്ടിയിട്ട നിലയിൽ, ആൾതാമസമില്ല എന്നുള്ള പ്രതീതി ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാകുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഇവിടെ ഇവരെ താമസിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ അദ്ദേഹം ഉണ്ടായിരുന്നു, ഇന്നലെ രാത്രി വരെ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാലാരിവട്ടത്ത് വെച്ചാണ് അദ്ദേഹത്തിൻ്റെ ഫോണിൻ്റെ അവസാന ടവർ ലൊക്കേഷൻ പോലീസിന് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം, കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായിട്ടുള്ള ഒരു കേസായിട്ട് മാറുകയാണ്. ഹൈക്കോടതി ഏറ്റവും ഗൗരവമായിട്ടുള്ള ഒരു കേസായിട്ട് വിലയിരുത്തിയിരിക്കുകയാണ്. ഇതുവരെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോടും അതിനോട് അനുബന്ധമായും ഉയർന്നു വന്നിരിക്കുന്ന സ്ത്രീകളുടെ മേൽ ലൈംഗിക പീഡന ആരോപണം ഉന്നയിക്കുന്ന തരത്തിലുള്ള ഒരുപറ്റം നടന്മാർക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പീഡന ആരോപണങ്ങളിൽ പരാതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് സിദ്ദിഖിനെതിരെയുള്ള ഈ പരാതി കേസ് വിലയിരുത്തപ്പെടുകയാണ്. കാരണം അത്രത്തോളം തെളിവുകളാണ് സിദ്ദിഖിനെതിരെ അന്വേഷണ സംഘത്തിന് ശേഖരിക്കാൻ കഴിഞ്ഞത്. ഓഗസ്റ്റ് 28 സിദ്ദിഖിനെതിരെയുള്ള കേസ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിനുശേഷം പോലീസ് അന്വേഷണം നടത്തിയ മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള മൊഴികൾ, അന്വേഷണ സംഘത്തിന് പരാതിക്കാരിയിൽ നിന്നും, തിരുവനന്തപുരം സ്വദേശിയായ നടിയായിട്ടുള്ള പരാതിക്കാരിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന മൊഴികൾക്ക് അനുസൃതമായിട്ടുള്ള തെളിവുകളെല്ലാം ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചു. ചെറിയ തെളിവുകൾ മുതൽ കൃത്യമായ വിലയിരുത്തലുകൾ അന്വേഷണ സംഘത്തിന് മുന്നോട്ട് കേസ് മുന്നോട്ട് പോകുമ്പോൾ കണ്ടെത്താൻ സാധിച്ചു. അതൊക്കെയാണ് ഈ കേസിനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് മാറ്റുന്നത്. ഈ കഴിഞ്ഞ നാളുകളിൽ ഒരുപറ്റം നടന്മാർക്ക് എതിരെ ഉയർന്നു വന്ന ലൈംഗിക പീഡന പരാതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള കേസുകളിൽ ഒന്നായിട്ടുമായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോട് അനുബന്ധമായും അതിന് പുറത്തുനിന്നുമായും വെളിപ്പെടുത്തലുകൾ വന്ന പശ്ചാത്തലത്തിൽ 24 കേസുകളാണ് സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിലായിട്ട് സിനിമാ മേഖലയിലുള്ള നടന്മാർ, മറ്റ് പ്രൊഡക്ഷൻ കൺട്രോൾമാർ അടക്കമുള്ള സംവിധായകർ അടക്കമുള്ള ആളുകൾക്കെതിരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ പലർക്കും ഇന്ന് മുകേഷിനടക്കം മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കുന്ന സാഹചര്യം, മുകേഷിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയെങ്കിലും അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യമുള്ള ഉണ്ടായതുകൊണ്ട് വിട്ടയക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സിദ്ദിഖിൻ്റെ കേസ് ഇവിടെ ഏറ്റവും പ്രസക്തമാകുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തെളിവുകൾ ഏറ്റവും കൂടുതൽ ഉണ്ട്. തെളിവുകൾ സാധൂകരിക്കപ്പെടുന്ന, മൊഴികൾ സാധൂകരിക്കപ്പെടുന്ന തെളിവുകൾ സിദ്ദിഖിനെതിരെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അദ്ദേഹത്തെ കണ്ടെത്തുക എന്നത് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം, അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം, ഈ ഉയർന്നു വന്നിരിക്കുന്ന കേസുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാം നിർണായകമായിട്ടുള്ള ഒന്നായിട്ട് മാറും. കാരണം മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നതുവരെ ഈ ബലാത്സംഗ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന ഒരാൾ എന്ന നിലയിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള എത്രയും വേഗം മറ്റു മേഖലകളിലേക്ക് കടന്നു പോകാൻ സാധ്യതയുള്ള, വിദേശത്തേക്ക് കടക്കാൻ
സൗകര്യമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ കേരള പോലീസിന്റെ നിരീക്ഷണം സിദ്ദിഖിന് മേൽ ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷേ അത് ഉണ്ടാകുന്നില്ല. സിദ്ദിഖിന് മറ്റു മേഖലകളിലേക്ക്, കേരളത്തിലുടനീളം പോലീസിന്റെ നിരീക്ഷണത്തിനപ്പുറത്തേക്ക് സഞ്ചരിക്കാനുള്ള ഒരു കാര്യം സൗകര്യം ഉണ്ടായി വരുന്നു. അതൊക്കെ ഇനിയുള്ള ഘട്ടത്തിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം, അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം സിദ്ദിഖിനെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ അത് പ്രധാനപ്പെട്ട വിമർശനമായി ഉയർന്നു വരാനുള്ള, ഒരു വലിയ നാണക്കേടായി ഉയർന്നു വരാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എത്രയും വേഗം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളുമായിട്ട് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ഇനി സുപ്രീം കോടതിയിലേക്ക് സിദ്ദിഖ് കടക്കുകയാണ്. സുപ്രീം കോടതിയിലേക്ക് സിദ്ദിഖ് പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഹർജി പരിഗണിക്കുക അടുത്ത ദിവസങ്ങളിലായിരിക്കും. പക്ഷേ അത്രയും ദിവസം ഈ സിദ്ദിഖിൻ്റെ അറസ്റ്റ് നീട്ടിക്കൊണ്ടു പോകുന്നത് അനുവദിക്കാനാകില്ല. അല്ലെങ്കിൽ ആ ഒരു കാലാവധി അനുവദിച്ച് കൊടുക്കാതെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക, കസ്റ്റഡിയിൽ വാങ്ങുക, കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക, നേരത്തെ കണ്ടെത്തിയിരിക്കുന്ന തിരുവനന്തപുരത്തെ ഹോട്ടലിൽ എത്തിച്ചുകൊണ്ടൊക്കെയുള്ള തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന പ്രധാന കാര്യം. ഇന്ന് ഹൈക്കോടതി ഈ ഹർജി തള്ളിക്കൊണ്ട് ഈ പരാമർശം നടത്തിയപ്പോഴും ഹൈക്കോടതി പറഞ്ഞിരുന്നു കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട്, കസ്റ്റഡിയിൽ അദ്ദേഹത്തെ കൊണ്ടുപോയി തെളിവുകൾ ശേഖരിക്കേണ്ടതൊക്കെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണെന്ന് ഹൈക്കോടതി വിലയിരുത്തലുകളും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഘട്ടങ്ങളിലേക്കൊക്കെ കടക്കണം എന്നുള്ളുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ അദ്ദേഹം സുപ്രീം കോടതിയിലേക്ക് പോകുന്ന ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. കാരണം മിഥുൻ പറഞ്ഞതുപോലെ തന്നെ അതിവേഗം അറസ്റ്റിലേക്ക് കടക്കണം എന്നുള്ളത് അന്വേഷണ സംഘത്തിന്റെ ഒരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ കൂടെയാണ്. കാരണം ഇന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം, ഈ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതിജീവിതമാർക്ക് പരാതിയുമായിട്ട് മുന്നോട്ട് പോകാം, സധൈര്യം മുന്നോട്ട് പോകാം, ആ ഒരു രീതി കൂടെ കാണിച്ചു കൊടുക്കുകയാണ് ഈ അന്വേഷണ സംഘം ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെയല്ലേ ഇത്രയും വേഗത്തിൽ ഒരു അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുന്നത് പോലും ഹൈക്കോടതി. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ചോദ്യം ചെയ്യലുണ്ടായിരുന്നു, നിരവധി നടന്മാർക്കെതിരെ പരാതി ഉന്നയിച്ചിരുന്നു, സമാനമായ രീതിയിൽ ജയസൂര്യക്കെതിരെ പരാതി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഇപ്പോൾ കോടതിയിൽ നിൽക്കുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇതൊരു അഭിമാന പ്രശ്നവും കൂടിയാണ് ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം. ഇന്നും ഹൈക്കോടതിയിൽ അതിരൂക്ഷ വിമർശനം ഉണ്ടായിരുന്നു, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ 5 വർഷം മൗനം പാലിക്കുകയായിരുന്നു സർക്കാർ ചെയ്തതെന്ന്. രജനി, അത് തന്നെയാണ് നേരത്തെ സിദ്ദിഖ് ഈ തരത്തിലുള്ള ആരോപണം, പരാതി തനിക്കെതിരെ ഉയർന്നു വന്ന സാഹചര്യത്തിൽ അത് ഒരു കള്ളപരാതിയാണ്, വ്യാജമായ പരാതിയാണ് എന്ന് വാദിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഉയർത്തിയ പ്രധാന കാര്യങ്ങൾ, ഇത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ്. 2016 ജനുവരിയിലാണ് ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം 6 വർഷം കഴിഞ്ഞതിന് ശേഷം, 8 വർഷത്തിന് ശേഷമാണ് ഈ പരാതിയിൽ ഒരു കേസെടുക്കുന്നതിന് വേണ്ടിയുള്ള നിയമ നടപടികളുമായിട്ട് ഈ നടി രംഗത്ത് വരുന്നത്. അത് വിശ്വാസ യോഗ്യത എത്രത്തോളം ഈ നടിക്ക് ഉണ്ട് എന്നത് സംശയം ജനിപ്പിക്കുന്ന കാര്യമാണ് മാറുന്നു. തെളിവുകൾ കണ്ടെത്തുക സാധ്യമല്ല. ഈ പരാതിയെ സാധൂകരിക്കുന്ന തെളിവുകൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇതിന് വിശ്വാസ യോഗ്യതയില്ല എന്നുള്ള കാര്യമായിരുന്നു ഈ പരാതിയെ സാധൂകരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിനെ ഒരു തടസ്സം ഉണ്ടാക്കുന്നതിന് വേണ്ടി, പ്രതിരോധിക്കുന്നതിന് വേണ്ടി സിദ്ദിഖ് ഉയർത്തിയ പ്രധാന വാദങ്ങൾ. പക്ഷേ അതെല്ലാം തുടക്കത്തിൽ തന്നെ പൊളിച്ചെടുക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചു, അല്ലെങ്കിൽ ആ പരാതിക്കാരുടെ മൊഴികൾക്ക് സാധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട, ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. അതും ചേർത്ത് വെച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇന്ന് ഈ കേസ് പരിഗണിച്ചപ്പോൾ മറ്റൊരു പരാമർശം കൂടി നടത്തിയിരിക്കുന്നത്. പരാതിക്കാരിക്ക് വിശ്വാസയോഗ്യത ഇല്ല എന്ന് പറയാൻ ആകുകയില്ല. വർഷങ്ങൾക്ക് ഇപ്പുറമാണ് പരാതിയിൽ കേസ് എടുക്കുന്നതെങ്കിൽ പോലും ആ പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ള മൊഴികൾ ലഭിച്ചാൽ, തെളിവുകൾ ലഭിച്ചാൽ അത് ഗൗരവകരമായിട്ടുള്ള കുറ്റം തന്നെയാണ്, ശിക്ഷ അനുഭവിക്കേണ്ടി വരും. തെളിവുകൾ ശേഖരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തുടർ കാര്യങ്ങളിൽ, തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രതിയാക്കപ്പെടുന്ന ആൾ കുറ്റക്കാരനായിട്ട് തന്നെ, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൂടുതൽ കുറ്റങ്ങൾ കൂടുതൽ തെളിവുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കി നൽകണം. കസ്റ്റഡി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അറസ്റ്റ് നടപടികളിലേക്ക് കടക്കണം എന്നുള്ള ഒരു പരാമർശവും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. 2016ലാണ് ഈ നടി ഇത്തരത്തിലുള്ള ഒരു ലൈംഗിക പീഡനത്തിന് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് പീഡനത്തിന് ഇരയാകുന്നത്. 2016 ജനുവരി 28 ഈ ഒരു ദിവസം സിദ്ദിഖ് പങ്കെടുക്കുന്ന ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോ നീള തിയേറ്ററിൽ നടക്കുന്നുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ പരാതി ലഭിച്ചതിന് ശേഷം പോലീസ് നടത്തിയ, മ്യൂസിയം പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം പോലീസ് ആദ്യഘട്ടത്തിൽ നടത്തിയ അന്വേഷണത്തിൽ സിദ്ദിഖ് മൊഴി നൽകിയിരുന്നു. നീള തിയേറ്ററിൽ നടന്ന പ്രിവ്യൂ ഷോയിൽ വെച്ച് ഈ പരാതിക്കാരിയെ കണ്ടിരുന്നു. പക്ഷേ മസ്കറ്റ് ഹോട്ടലിലേക്ക് വിളിപ്പിച്ചിട്ടില്ല, മറ്റ് സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നായിരുന്നു സിദ്ദിഖിൻ്റെ മൊഴി. അവിടെ നിന്ന് തുടങ്ങിയ അന്വേഷണമാണ്. പിന്നീട് അന്വേഷണ സംഘം നടത്തിയ ഓരോ മൊഴികൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ഓരോ അന്വേഷണത്തിലും ഈ തെളിവുകൾ കൃത്യമായി തന്നെ കണ്ടെത്താൻ സാധിക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരെ ചോദ്യം ചെയ്തപ്പോൾ, അവരിൽ നിന്ന് മൊഴിയെടുത്തപ്പോൾ ഈ പരാതിക്കാരിയെയും സിദ്ദിഖിനെയും ഈ ഹോട്ടലിൽ വെച്ച് കണ്ടിരുന്നു എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. അതിനുശേഷം ഈ ഹോട്ടലിൽ ഒരേ ദിവസം ഇവർ രണ്ടുപേരും മുറിയെടുത്തിരുന്നു. ഇവർ
താമസിച്ചിരുന്നു എന്ന് സംബന്ധിച്ചുള്ള രജിസ്റ്ററിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. 2016 വരെ മസ്കറ്റ് ഹോട്ടലിൽ ഈ ഫിസിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ബുക്കുകളിൽ എഴുതി വെച്ചുകൊണ്ട് രജിസ്റ്റർ രേഖപ്പെടുത്തുന്ന ഒരു സംവിധാനമായിരുന്നു, രജിസ്റ്റർ സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീടാണ് അത് ഒരു ഡിജിറ്റൽ ഡിവൈസിലേക്ക് രജിസ്റ്റർ സംവിധാനം മാറ്റുന്ന ഘട്ടത്തിലേക്ക് പിന്നീടുള്ള വർഷങ്ങളിൽ പോകുന്നു. അത് അന്വേഷണത്തിന് ഒരു തടസ്സമായി മാറിയെങ്കിലും പിന്നീട് ഈ ഡിജിറ്റൽ ഡിവൈസിൽ നിന്നും ഈ മറ്റ് രജിസ്റ്ററുകൾ കണ്ടെത്താനും ഇതിനു മുൻപുള്ള രജിസ്റ്ററുകൾ കണ്ടെത്തി ആ കണ്ടെത്തിയ തീയതികളിൽ ഇവർ റൂം എടുത്തിരിക്കുന്നു എന്ന് പറയുന്ന ഹോട്ടലിൽ തങ്ങിയിരുന്നു എന്ന് പറയുന്ന ദിവസങ്ങളിൽ ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നു എന്നുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നു. അത് പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ട് മാറുന്നു. അതിനുശേഷം ഈ പരാതിക്കാരിയായ നടി നൽകിയിരിക്കുന്ന വിശദമായിട്ടുള്ള മൊഴിയിൽ നൽകിയിരിക്കുന്ന വിവരങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മസ്ജിദ് ഹോട്ടലിലെ ഒന്നാം നിലയിലെ റൂമിലാണ് പീഡനം നടത്തിയത്. ആ റൂമിൽ സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള ചില അടയാളങ്ങൾ ഈ പരാതിക്കാരി മൊഴിയായിട്ട് നൽകിയിരുന്നു. ഈ റൂമിൽ നിന്ന് പുറത്തു നിൽക്കെ നോക്കുമ്പോൾ, പുറത്തെ ജനാല വഴി നോക്കുമ്പോൾ ഒരു സ്വിമ്മിംഗ് പൂള് കാണാം എന്ന് പരാതിക്കാരി മൊഴി നൽകിയിരുന്നു. അന്ന് ധരിച്ചിരുന്ന ഡ്രസ്സ് സിദ്ദിഖും ഒപ്പം തന്നെ പരാതിക്കാരിയായ നടിയും ധരിച്ചിരുന്ന ഡ്രസ്സ് അടക്കമുള്ള കാര്യങ്ങൾ പരാതിക്കാരി ചെറിയ കാര്യങ്ങൾ പോലും സൂക്ഷ്മമായിട്ടുള്ള ചില മൊഴികൾ പോലും പരാതിക്കാരിൽ നിന്ന് ലഭിക്കുന്നു. അത് വെച്ച് താരങ്ങളൊന്നും തിളങ്ങുന്നവരല്ല എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് വ്യക്തമാക്കുക തന്നെയായിരുന്നു മുകേഷിന്റെ അറസ്റ്റോടുകൂടി. എന്തായാലും മുകേഷിനെ വിട്ടയച്ചു, സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു കഴിഞ്ഞു. ഇപ്പോൾ സിദ്ദിഖിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചന. സിദ്ദിഖ് ഒളിവിൽ കഴിയുന്ന സ്ഥലം അന്വേഷണ സംഘം കണ്ടെത്തി, പക്ഷേ ആ സ്ഥലം എവിടെയാണ് എന്നുള്ളൊരു കാര്യം പുറത്തുവിടുന്നില്ല. വ്യാപകമായിട്ടുള്ള ഒരു പരിശോധന തന്നെയാണ് ഈ കോടതി ഉത്തരവിന് പിന്നാലെ, കോടതി വിധിക്ക് പിന്നാലെ അന്വേഷണ സംഘം നടത്തിക്കൊണ്ടായിരുന്നത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലായിരുന്നു സിദ്ദിഖിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീളുന്നതും. ഒപ്പം കുറ്റകൃത്യത്തിൽ സിദ്ദിഖിന് പ്രഥമ ദൃഷ്ടിയ പങ്കുണ്ടെന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുക കൂടി ചെയ്തു. സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് അനിവാര്യമാണെന്ന് പറഞ്ഞു. ഒപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ 5 വർഷം സർക്കാർ മൗനം പാലിച്ചു, സർക്കാരിനെതിരെയും അതിരൂക്ഷ വിമർശനങ്ങൾ തന്നെയാണ് ഇന്ന് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകൾ അറസ്റ്റിലേക്ക് കടക്കുവാനുള്ള സാഹചര്യം തന്നെയാണ് കാണുന്നത്.